ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി എന്തുകൊണ്ട് മനുഷ്യനെന്ന് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് ഉത്തരം ലഭിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. നമ്മുടെ ജനിതകപരമായിട്ട് വളരെ സാമ്യമുള്ള കുരങ്ങിൻ്റെ ആയുസ് തുച്ഛമായ 20 വർഷം മാത്രമേ ഉള്ളൂ, പക്ഷെ മനുഷ്യൻ്റെ ആയുസ് 80 വർഷമാണ്. ആർത്തവ വിരാമത്തിന് ശേഷം ആയുർദൈർഘ്യമുള്ള ഏക ജീവിയും നമ്മുടെ മനുഷ്യ വർഗം തന്നെയാണ് ഇരിക്കുന്നത്. ഹായ്, ഐ എം ഡോക്ടർ പ്രവീൺ ജേക്കബ്. ഞാനിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എല്ലാവരിലും രൂഢമൂലമായിട്ടുള്ള ഒരു പ്രബല വിശ്വാസത്തെക്കുറിച്ചാണ്, ഒരു തെറ്റിദ്ധാരണയെക്കുറിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ തെറ്റിദ്ധാരണ എന്തെന്ന് മനസ്സിലായാൽ, ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവി എന്തുകൊണ്ട് മനുഷ്യനെന്ന് അതിനുള്ള ഉത്തരം നിങ്ങൾക്ക് ലഭിക്കും. എനിക്ക് ഉത്തരം ലഭിക്കാത്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എന്തുകൊണ്ട് ഭൂമിയിൽ ഏറ്റവും ആയുസ്സുള്ള ജീവി മനുഷ്യൻ ആയതിനുള്ള കാരണം. നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള, നമ്മുടെ ജനിതകപരമായിട്ട് വളരെ സാമ്യമുള്ള കുരങ്ങിൻ്റെ ആയുസ് തുച്ഛമായ 20 വർഷം മാത്രമേ ഉള്ളൂ, പക്ഷെ മനുഷ്യൻ്റെ ആയുസ് 80 വർഷമാണ്. അതുപോലെ ആർത്തവ വിരാമത്തിന് ശേഷം ആയുർദൈർഘ്യമുള്ള ഏക ജീവി, ഏക സസ്തനി എന്ന് പറയാം, അതായിരിക്കും ബെറ്റർ. കാരണം ഭൂമുഖത്തു നിന്ന് 6500 സസ്തനികളുണ്ട്. ഈ 6500 സസ്തനികളിൽ ആർത്തവ വിരാമത്തിന് ശേഷം ആയുർദൈർഘ്യമുള്ള ഏക ജീവിയും നമ്മുടെ മനുഷ്യവർഗം തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം മനുഷ്യവർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ എണ്ണി തീരാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ മനുഷ്യന് ഇത്രയും ദീർഘകാലമായിട്ടുള്ള ആയുസ്സുള്ളത്? അപ്പം ഞാൻ ഈ പറയുന്ന ഉപായം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചാൽ നിങ്ങളുടെ ആയുസ് വീണ്ടും വർദ്ധിക്കുന്നതായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ ആ പ്രബലമായ വിശ്വാസം എന്തെന്ന് നമുക്ക് കാണാം. എല്ലാവരും എപ്പോഴും പറയും സലാഡ്സ് കഴിക്കുന്നതും റോ ഫുഡ് കഴിക്കുന്നതും ആരോഗ്യത്തിന് വളരെ നല്ലതാണെന്ന്. ഞാനും അത് തന്നെയാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇരിക്കുന്നത്. റോ ഫുഡും സലാഡ്സും കഴിച്ചാൽ കൊളസ്ട്രോൾ വരത്തില്ല, ഹൃദയത്തിലെ ബ്ലോക്ക് പോകുമെന്നൊക്കെയാണ് എൻ്റെയും ഉണ്ടിലുണ്ടായിരുന്ന വിശ്വാസം. പക്ഷേ വീണ്ടും എവല്യൂഷൻ, പരിണാമത്തെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. അപ്പോൾ ഒരു കാര്യം ഞാൻ കണ്ടെത്തി, ഈ ഭൂമുഖത്ത് വേവിച്ച ഭക്ഷണം കഴിക്കുന്ന ഏക ജീവി മനുഷ്യനും ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ഏക ജീവിയും മനുഷ്യൻ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇരിക്കുന്നത്? എന്തായിരിക്കും അതിൻ്റെ അർത്ഥം? എന്തുകൊണ്ട് അൺകുക്ക്ഡ് കഴിക്കുന്ന എല്ലാ ജീവജാലങ്ങളും മനുഷ്യൻ മരിക്കുന്നതിനേക്കാളും മുൻപേ മരിച്ചു പോകുന്നു? ഈ സലാഡ്സും റോ ഫുഡും മാത്രമായിരുന്നെങ്കിൽ ഇത്രയും നല്ലതെങ്കിൽ നമ്മുടെ ആയുസ് ഡെഫിനറ്റായിട്ട് ബാക്കി ഈ മൃഗങ്ങളെക്കാളും കൂടുതലായിരിക്കണമായിരുന്നു. പക്ഷേ അല്ല. അപ്പം ഈ വേവിക്കാത്ത ഭക്ഷണം കഴിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മുടെ ദഹനേന്ദ്രിയ സിസ്റ്റത്തിനെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വേവിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്ന മനുഷ്യൻ്റെ ആയുസ് ബാക്കി എല്ലാ ജീവികളെക്കാളും കൂടുതലുള്ളത്. കാരണം നമ്മുടെ ദഹന വ്യവസ്ഥ ആ ഒരു പ്രത്യേക രീതിയിലാണ് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അതേ ജനിതകപരമായിട്ട് സാമ്യമുള്ള കുരങ്ങുകൾ 98 മുതൽ 99% നമ്മുടെ ജനിതകപരമായിട്ട് സാമ്യമുണ്ട് ഈ കുരങ്ങുകൾക്ക്. ആ കുരങ്ങുകളെല്ലാം മരത്തിൻ്റെ മുകളിൽ ഫുൾ ടൈം എക്സസൈസാണ്, കുടിക്കുന്നത് ഓർഗാനിക് വാട്ടറും ഫ്രഷ് ഫ്രൂട്ട്സുമാണ് കഴിക്കുന്നത്. പക്ഷേ ആയുസ് എത്രയുള്ളൂ? 20 വർഷമായിട്ടാണ് ലിമിറ്റഡ് ആയിരിക്കുന്നത്. പക്ഷേ മനുഷ്യൻ നോക്കി, നമ്മൾ കുക്ക്ഡ് ഫുഡ് മാത്രമേ കഴിക്കുന്നുള്ളൂ, വേവിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ, പക്ഷേ ഈ കുരങ്ങുകളെക്കാളും 4 ഇരട്ടിയാണ് നമ്മുടെ ആയുസ്സുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് കുക്ക്ഡ് ഫുഡ് ഇത്ര നമ്മുടെ സിസ്റ്റത്തിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം? എന്തുകൊണ്ടാണ് കുക്ക്ഡ് ഫുഡ് നമ്മുടെ ആയുസ് വർദ്ധിക്കാനുള്ള കാരണം ഇരിക്കുന്നത്? അത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ തലച്ചോറാണ്. എല്ലാ ജീവജാലങ്ങളിലും ഒരു ദിവസത്തിൻ്റെ ഭക്ഷണത്തിൻ്റെ പ്രധാനപ്പെട്ട അളവ് പോകുന്നത് മസിൽസിലേക്കാണ്. ഒരു കുരങ്ങായിക്കോട്ടെ, ആനയായിക്കോട്ടെ, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 60% യൂട്ടിലൈസ് ചെയ്യുന്നത് മസിൽസാണ്, ചലനമാണ് അവരുടെ പ്രധാനപ്പെട്ട സ്ട്രാറ്റജി. പക്ഷേ മനുഷ്യരിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ 40% യൂട്ടിലൈസ് ചെയ്യുന്നത് തലച്ചോറാണ്. അപ്പം തലച്ചോറിന് വളരെയധികമായിട്ടുള്ള ഊർജം ആവശ്യമാണ് ഇരിക്കുന്നത്. അപ്പോൾ കുക്ക്ഡ് ഫുഡാണെങ്കിൽ അത് ബ്രേക്ക് ഡൗൺ ആകാനും വിഘടിക്കാനും നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാനും തലച്ചോറിലെത്താനും വളരെ പെട്ടെന്ന് സാധിക്കും. കുക്ക്ഡ് ഫുഡ് കഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് മനുഷ്യൻ്റെ തലച്ചോറ് വികാസം പ്രാപിക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. പക്ഷെ അതുകൊണ്ട് ഈ സലാഡ്സും റോ ഡയറ്റും മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഒരു 10 ദിവസത്തേക്കൊക്കെ നല്ലതാണ് ഇരിക്കുന്നത്. 10 ദിവസം കഴിക്കുമ്പോൾ നമ്മൾ ഡീജനറേറ്റ് ചെയ്യും. പക്ഷേ ലോങ് ലിവിങ്, നമ്മൾ മങ്കിയെപ്പോലെ ഷോർട്ട് ലിവിങ് ആയിട്ടുള്ള ഒരു ആനിമൽ അല്ല.
നമ്മൾ ലോങ് ലിവിങ് ആനിമലാണ് ഇരിക്കുന്നത്. എത്ര വർഷം ജീവിക്കുന്നുണ്ട്? 80 വർഷവും 100 വർഷവും ജീവിക്കുന്നു. ഈ കുരങ്ങുകളും റോ ഫുഡ് കഴിക്കുന്ന അല്ലെങ്കിൽ പശുവും അതുപോലത്തുള്ള മൃഗങ്ങളും മാനും ഇതൊക്കെ ആയുസ് 10 വർഷമേ ഉള്ളൂ. പക്ഷെ നമുക്ക് കൂടുതൽ പോഷകാംശം വേണം, കാരണം 100 വർഷം നമ്മൾ ജീവിക്കണം. അപ്പോൾ 100 വർഷത്തേക്കുള്ള പോഷകാംശം നമ്മുടെ എല്ലിന് വേണം, 100 വർഷത്തേക്കുള്ള പോഷകാംശം നമ്മുടെ കണ്ണിന് വേണം, 100 വർഷത്തേക്ക് വേണ്ട പോഷകാംശം നമ്മുടെ ഹൃദയത്തിന് വേണം. അതുകൊണ്ടാണ് കുക്ക്ഡ് ഫുഡ് കഴിക്കുമ്പം കൂടുതൽ പോഷകാംശം നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ടാണ് കുക്ക്ഡ് ഫുഡ് കഴിക്കുന്ന മനുഷ്യന് ബാക്കിയുള്ള എല്ലാ മൃഗങ്ങളെക്കാളും കൂടുതൽ ആയുസുള്ളതിരിക്കുന്നത്. അപ്പോൾ ഇതെന്നെ വളരെയധികമായിട്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ ഭക്ഷണത്തിൽ എന്ത് ചെയ്യും, കുറച്ച് റോ ഫുഡ് ഞാൻ ഉൾപ്പെടുത്തും. ഒരു സലാഡ്സും ഫ്രൂട്ട്സും കുറച്ച് ഞാൻ ഉൾപ്പെടുത്തും, അതും നല്ലതാണ്. അതുപോലെ എനിക്കറിയാം പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണവും എനിക്ക് ആവശ്യമാണ്. അതുകൊണ്ട് കുക്ക്ഡ് ഫുഡും അൺകുക്ക്ഡ് ഫുഡുമായിട്ടുള്ളൊരു ബാലൻസ് ഡയറ്റാണ് ഞാൻ ഫോളോ ചെയ്യുന്നതിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന പ്രധാനപ്പെട്ട മെസ്സേജ്, ഈ ഒരു തെറ്റിദ്ധാരണ, അതായത് അൺകുക്ക്ഡ് ഫുഡ്, വേവിക്കാത്ത ഭക്ഷണങ്ങൾ, സലാഡ്സും റോ ഡയറ്റും മാത്രമേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്നുള്ളൊരു മിഥ്യാധാരണ പാടില്ല. ആ ഒരു ഡയറ്റ് വർഷങ്ങളോളം കഴിച്ചു കഴിഞ്ഞാൽ പോഷകാംശം കുറവുള്ളത് കൊണ്ട് നമ്മുടെ തലച്ചോറിനെയും നമ്മുടെ എല്ലുകളെയൊക്കെ ക്രമേണ അത് ബാധിക്കുന്നതായിരിക്കും. അതുകൊണ്ട് ട്രൈ ടു ഹാവ് എ മിക്സ്ഡ് ഡയറ്റ് ഇരിക്കുന്നത്. അപ്പോൾ വേവിച്ച ഭക്ഷണങ്ങൾ ഒരു മോശമല്ല, പക്ഷേ വാട്ട് ഈസ് റോങ് എന്ന് പറഞ്ഞാൽ ജങ്ക് ഫുഡ്സ്, ഈ ബേക്കറിയിൽ നിന്നും ഫാക്ടറിയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന റിഫൈൻഡ് ഓയിൽസുകളും ജങ്ക് ഫുഡ്സും ഫ്രൈഡ് ഫുഡുമാണ് നമ്മുടെ ശരീരത്തിനെ ഡാമേജ് ചെയ്യുന്നത്. അത് കുക്ക്ഡ് ഫുഡ് നമ്മളെ ഒരിക്കലും ഡാമേജ് ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എല്ലാ രോഗങ്ങളോടും ബൈ ബൈയും ഗുഡ് ബൈ പറയാനും സാധിക്കും. എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം ആശംസിക്കുന്നു, ആരോഗ്യം നേരുന്നു. വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് ഉടനെ തന്നെ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.